വന്നിരുത്തോ ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു സനസ് ഫുഡ് കോർട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, അതുപോലെ കുറച്ച് റെസിപ്പീസ് ഉണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മക്കൾക്ക് ലീവുള്ളൊരു ദിവസമാണ് കേട്ടോ, സ്കൂളില്ല. അപ്പോൾ എനിക്ക് രാവിലത്തെ ആ ഒരു തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് മക്കൾക്ക് ലീവുള്ള ദിവസമാണ് കുറച്ചുകൂടെ സൗകര്യം കേട്ടോ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് മാറാലൊക്കെ തട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ കിച്ചണിലുള്ളൊരു കബോർഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് മഴക്കാലൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മളിങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സൊല്യൂഷനും കാര്യങ്ങളും വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കുറച്ച് ലിക്വിഡും അതുപോലെ വിനാഗിരിയും നമ്മുടെ ബേക്കിംഗ് സോഡയും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഇതൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കംഫർട്ടും അതുപോലെ തന്നെ നമ്മുടെ കർപ്പൂരമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നോമ്പിൻ്റെ ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുത്താൽ നല്ല അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങി നിൽക്കും കേട്ടോ. അപ്പം ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു തുടച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയൊരു തോർത്തുകൊണ്ട് എടുത്തിട്ടാണ് കേട്ടോ തുടക്കുന്നത്, പഴയ തോർത്തുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് പുറത്തെടുത്തിട്ട് ഒന്ന് അടിച്ചു വരാനൊന്നും കഴിയൂല, എന്നാലും ചെറിയൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള മണലും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തുടച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മേലെ ഭാഗത്തൊന്നും അത്ര വലിയ പൊടിയും കാര്യങ്ങളില്ല, താഴത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ട് അങ്ങനെ സംഭവം ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ല തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ തുറന്ന് വെക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുറത്ത് കണ്ടില്ലേ, പുറത്ത് നല്ല വെയിലുണ്ട്. പിന്നെ അതിലുള്ള ബാക്കിയുള്ള കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ജനലിൻ്റെ കമ്പിയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നും തന്നെയാണ് കേട്ടോ പണി, നമ്മൾ എപ്പോഴും തുടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഈ ഒരു ജനലിൻ്റെ കമ്പിയും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മഴയായിട്ട് ഭയങ്കര ഒരു മടിയാണല്ലോ നമുക്ക് ഇങ്ങനെയുള്ള ക്ലീനിങ് പരിപാടിക്കൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇത് റൂമിൻ്റെ ജനലാണ് കേട്ടോ, അപ്പോൾ അതും തുടച്ചെടുക്കുന്നുണ്ട്. ഈ മഴയായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ക്ലീനിങ് പരിപാടിക്കൊക്കെ ഭയങ്കര മടിയാണില്ലേ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം തന്നെ ചെയ്യാണ് കേട്ടോ. ഇങ്ങനെ കുറച്ച് ഇനി മാറാല തട്ടാനുണ്ട്, അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ തുടക്കുന്ന കണ്ടിട്ട് സനു വന്നിട്ട് ഞാൻ തുടക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തുണിയൊക്കെ വാങ്ങിയിട്ട് അവനെ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു 2 റൂമുകളിൽ മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ മാറാല തട്ടാൻ, അല്ലാതെ ഹാളിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് തട്ടാറുണ്ട്. അപ്പോൾ 2 റൂമും അവിടെയൊക്കെ തട്ടിയിട്ട് ആ ജനലൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഒക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് പിന്നെ കിച്ചണിലേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോഴേക്കും ഈ ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല വെയിലും ആണല്ലോ. അപ്പോൾ ഉണങ്ങി കിട്ടി പാത്രങ്ങളൊക്കെ അവിടെ കമിഴ്ത്തിയൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഈ രാവിലെ ഭയങ്കര തിരക്കായതുകൊണ്ട് തുടക്കാനൊന്നും നമ്മൾ പാത്രം കഴുകിയിട്ട് പിന്നെ തുടക്കാനും നിൽക്കില്ല, നേരെ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെള്ളം കെട്ടി നിന്നിട്ടുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ ചെറിയ മോള് സ്കൂളില്ലാത്തതുകൊണ്ട് ഇന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരുന്നുണ്ട്, പുല്ലൊക്കെ പറിച്ചിട്ട് ഒക്കെ അടിച്ചു വാരിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചീര ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുളച്ച് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഇലയൊക്കെ ആകെ പുഴുക്കത്ത് വീണിട്ടുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ചീര വിത്ത് നട്ടത് അതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ, അല്ലേ എപ്പോഴും മഴയായിരുന്നല്ലോ. അപ്പോൾ വെയിലുള്ള ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ, അത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ എടുത്ത് വെച്ചാണ്. പിന്നെ ഇതാ നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ട വീഡിയോ ഒക്കെ കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയായിരിക്കും രാവിലെയൊക്കെ ഭയങ്കര തിരക്കുള്ള നേരമാണ് കേട്ടോ. ഇങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊന്നും തോന്നൂല. പിന്നെ നമുക്ക് അടുപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ എല്ലാ സംഭവങ്ങളും ഗ്യാസുമ്മൽ തന്നെയാണ് വെക്കുക. അപ്പോൾ ഗ്യാസൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടക്കും, നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ തുടച്ചിടും. എന്നാലും ഇങ്ങനെ ഡീപ്പായിട്ട് ഞാൻ ക്ലീനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ദാ സനുവിൻ്റെ ബാഗൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് ഈ സ്കൂളിൽ പോയതുകൊണ്ട് തന്നെ ഭയങ്കര ചളിയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം പിന്നെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഇതിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ. ഒരു അരമണിക്കൂർ ഇട്ട് വെച്ചപ്പോൾ തന്നെ ചളിയൊക്കെ നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കല്ലിലിട്ട് ഒരക്ക് നല്ല ചണ്ടി സോപ്പിട്ട് അങ്ങനെ ഒരക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചണ്ടി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരച്ചെടുത്താൽ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് ഉണങ്ങി കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ബാത്റൂമൊക്കെ കഴുകിയെടുക്കാം കേട്ടോ. സോപ്പ് പൊടിയും ബേക്കിംഗ് സോഡയും കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ പിന്നെ കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇത് ഞാൻ അന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഞാനിത് കഴിഞ്ഞ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുക്കർ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന വെട്ടി തിളങ്ങിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ കുറേ കൂട്ടുകാരൊക്കെ എന്നോട് അതിനെപ്പറ്റി ചോദിച്ചു കേട്ടോ, സത്യം തന്നെയാണോ എന്നുള്ളത്. സത്യമാണ് എന്ന് പറഞ്ഞു ഞാൻ വീഡിയോയിൽ. ഇപ്പോൾ നമുക്ക് ഫേക്കായിട്ടൊന്നും കാണിക്കണ്ടല്ലോ, ഞാൻ ഫ്ലോപ്പായതാണെങ്കിൽ ഫ്ലോപ്പായി എന്ന് തന്നെ പറയൂ കേട്ടോ. കാരണം ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അവളുടെ ചാനലിൽ കണ്ടിട്ട് നോക്കിയതാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ ഫ്ലോപ്പായതാണെങ്കിൽ ഫ്ലോപ്പായി എന്ന് തന്നെ പറയും. പിന്നെ ഇതാ ഇത് വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്തിന് നമുക്ക് കുറച്ച് വിരുന്നുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സാണ് ഉണ്ടാക്കുന്നത്, ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മളിങ്ങനെ ഒരുപാട് ദോശയും കാര്യങ്ങളോ അങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്നും ചെയ്യണ്ട, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇതുപോലെ പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ചപ്പാത്തി തന്നെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇതാ പഴമൊക്കെ വെച്ചിട്ട് ഒരു ബോണ്ട ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. പിന്നെ ഇതാണ് കേട്ടോ വിശദമായിട്ട് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സനുവിൻ്റെ കാര്യം പറയണ്ട, അവരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആളാവുകയാണ് കേട്ടോ എന്നിട്ട്. അപ്പോൾ ഗസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, എൻ്റെ താത്താൻ്റെ മോളും മരുമോനും പേരക്കുട്ടിയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ മരുമോന് ലീവുള്ള ദിവസം ആണ്, അപ്പോൾ അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ വീഡിയോ ഒക്കെ എടുത്തിരുന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് കാണില്ല കേട്ടോ. അപ്പോൾ എടുക്കാൻ മറന്നു പോയതായിരിക്കും. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞങ്ങൾ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയതാണ് മോളെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാഷാ അല്ലാഹ് അവൾക്ക് ഭയങ്കര അസുഖം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒക്കെ ഒന്നിപ്പോൾ മാറി ഉഷാറായിട്ട് വന്നതാണ്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവർ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ബോറടിച്ചൊക്കെ നിൽക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വിരുന്നാരും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് അല്ലേ, മാഷാ അല്ലാഹ്. അങ്ങനെ അവരൊക്കെ പോയിട്ടോ. പിന്നെ ഇത് ഞാൻ വേറൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ്, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ളൂ. അപ്പോൾ ഇതാ നമുക്ക് വലിയൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഷോപ്പിൽ നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്ന ചക്ക കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെടുത്ത് വെച്ച് പഴുത്തു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ, നല്ല പഴുപ്പ് കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി വരിക്കച്ചക്കയാണ് കേട്ടോ. പക്ഷേ മഴ ആയതുകൊണ്ട് വെള്ളം കയറിയതുകൊണ്ട് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ഇപ്പോൾ നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ ഞാൻ തറവാട്ടിക്കും നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസികൾക്കൊക്കെ ചക്ക കൊടുത്തു. അപ്പോൾ അത് കുറച്ചൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ബാക്കി ഞാനിങ്ങനെ അരച്ചിട്ട് ഹലുവ പോലെ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാടുണ്ടായതുകൊണ്ട് നമുക്കിത് ഇത്രയൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പം ചക്ക ഹലുവ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചക്ക ഉണ്ടല്ലോ, പഴുത്ത ചക്ക ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ്. അതിലേക്ക് പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ നമ്മുടെ ഗോതമ്പ് പൊടി വെള്ളത്തിൽ കലക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടെടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് പിന്നെ ഗ്യാസിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് എനിക്ക് അളവ് പറയാൻ പറ്റണില്ല, കാരണം ഞാൻ ബാക്കിയുള്ള ആ ഒരു ചക്ക വെച്ചിട്ടാണ് ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ശർക്കര ഞാൻ ആദ്യം തന്നെ ഉരുക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്, കാരണം എന്തെങ്കിലും റെസിപ്പിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഉരുക്കി പിന്നെ അരിച്ചൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ശർക്കര കൊണ്ടുവരുന്ന സമയത്ത് തന്നെ എല്ലാം കൂടെ ഇട്ടിട്ട് ഉരുക്കിയിട്ട് ഞാൻ നമ്മൾ അരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കൂട്ടോ ഒരു ബോട്ടിലാക്കിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലുള്ള റെസിപ്പിക്കൊക്കെ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ദാ ഇത് ഞാൻ കുറേ സമയത്ത് ഇങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ ചക്ക ഹൽവ ആയത് വേറൊരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഹൽവയായി കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം നമ്മൾ ഇതുമ്പോൾ കുറേ സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നിട്ട് നമ്മുടെ പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പാകമാണ് കേട്ടോ. ഞാൻ റാഗി വെച്ചിട്ടൊക്കെ ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇതിപ്പോൾ ഇങ്ങനെ ആയാലും മക്കൾ കുറച്ചൊക്കെ കഴിക്കുള്ളൂ, അപ്പോൾ വേറെ രീതിയിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും ഏലക്കാപ്പൊടിയും നെയ്യൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ ഒരു റെസിപ്പി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എന്തായാലും ഇത് കുറേ സമയം ഇട്ടിട്ട് നമുക്കിതൊരു ഹൽവ ആക്കിയെടുക്കുക തന്നെ വേണം. ഞാൻ എന്തായാലും ഇപ്പോൾ നമ്മളിത് വ്ളോഗിലാണല്ലോ കാണിക്കുന്നത്, നമുക്കിത് എന്തും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ രീതിയിലാണ് കേട്ടോ ആക്കിയെടുത്തത്. അപ്പോൾ അത് കുട്ടികൾ കുറച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ, ഹൽവ ആക്കിയെടുത്താലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാനിത് ഉപ്പാക്കും ഉമ്മാക്കും കൊടുത്തേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു പാത്രം എടുത്തിട്ട് ഫുള്ളായിട്ട് കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ സനുവിന് അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ ഇത് സംഭവം. പിന്നെ എൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്താ എല്ലാവരും പറയുന്ന പോലെ വീഡിയോയിൽ ലൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും പറയാത്തത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഒന്ന് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെന്താ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക്